KSRTC യുടെ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ ഉടൻ നൽകാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. KSRTC പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങളിൽ ദുഃഖം തോന്നുന്നില്ലേ എന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചു. പെൻഷൻ കിട്ടാതെ ഇനിയൊരു ആത്മഹത്യ ഉണ്ടാകരുതെന്നും കോടതി പറഞ്ഞു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, എന്തായാലും KSRTC യിൽ പെൻഷൻ മുടങ്ങിയിരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണോ കോടതി ഇത്തരത്തിൽ സർക്കാരിനോട് ഇക്കാര്യങ്ങൾ പറയുന്നത്? പ്രത്യേകിച്ചും ഇങ്ങനെ റിട്ടയർഡായ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന സർക്കാർ കാണുന്നില്ലേ എന്നുള്ള കാര്യമല്ലേ കോടതി ഇന്ന് ചോദിച്ചത്? രേഷ്മ, വിനോദ്, കഴിഞ്ഞ ദിവസങ്ങൾക്ക് കുറച്ച്, അതായത് കഴിഞ്ഞ ആഴ്ചയിൽ കാട്ടാക്കടയിൽ വിരമിച്ച KSRTC ജീവനക്കാരൻ പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്ത സംഭവം, അത് പരാമർശിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ചില വിമർശന രൂപേണയുള്ള പരാമർശങ്ങൾ സർക്കാരിന് നേരെ ഉണ്ടായത്. ഇനി ഒരു ആത്മഹത്യ ഉണ്ടാകരുത്, ദുഃഖകരമാണ് ഇത്തരം സംഭവങ്ങൾ. ഈ KSRTC പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങളിൽ സർക്കാരിന് ദുഃഖം തോന്നുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാർ അഭിഭാഷകനോട് ഉന്നയിച്ചത്. പെൻഷൻ കിട്ടാതെയാണ് ആത്മഹത്യയെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ള ഒരു മറുപടിയായിരുന്നു സർക്കാർ അഭിഭാഷകൻ ഇക്കാര്യത്തിൽ നൽകിയത്. പക്ഷെ 4 ആത്മഹത്യകൾ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ഹൈക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടരുത് എന്നുള്ളൊരു താക്കീത് സർക്കാരിന് ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ട് എല്ലാ മാസവും KSRTC ജീവനക്കാർക്ക് പെൻഷൻ നൽകണമെന്നുള്ളതാണ്. പക്ഷെ അത് നടപ്പാക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ചില കോടതി അലക്ഷ്യ ഹർജികൾ ഹൈക്കോടതിയിൽ എത്തുകയും അത് പരിഗണനയിലിരിക്കെ തന്നെയാണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യ, കാട്ടാക്കടയിലെ വിരമിച്ച KSRTC ജീവനക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായത്. എന്തായാലും നിലവിൽ ആ വിഷയത്തിലടക്കം വിമർശനം ഉന്നയിച്ച ഹൈക്കോടതി, അതെ, തീർച്ചയായും ഹൈക്കോടതി ഇക്കാര്യത്തിൽ ശക്തമായ താക്കീതാണ് സർക്കാരിന് നൽകുന്നത്. പെൻഷൻ ഇനിയെങ്കിലും ഇനിയും ഒരാൾ ഇതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവരുത് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അതെ.